നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, നീ കേക്കില്ല അല്ലേ, പോടാ പുറത്ത്. പാടിക്കാത്ത കഴുത വന്നിരിക്കുന്നു. ആ നിങ്ങളെ ഇവിടെയൊക്കെ നന്നായിട്ട് കിളക്കി. എന്റെ മലങ്കാളി, ഇതൊരു കഥയല്ല, നഗ്ന സത്യമാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ആദിവാസികളിൽ നിന്നും മനുഷ്യത്വമില്ലാത്ത ഒരുപറ്റം ക്രൂരന്മാർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്.
കേരളത്തിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈ ദുഃഖഭൂമി. മലകളും കാടുകളും നിറഞ്ഞ ഈ പ്രദേശത്ത് പനിയർ, കാട്ടുനായ്ക്കൻ, വേട്ടുകുറുമ്പ തുടങ്ങിയ ജാതിയിൽപ്പെട്ട 1.5 ലക്ഷം ആദിവാസികൾ ഇവിടെ പാർക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ കാട്ടിന് സ്വന്തക്കാരായിരുന്ന ഇവിടുത്തെ ആദിവാസികൾ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലതാണെങ്കിലും പ്രധാനമായും അറിവില്ലായ്മ അകറ്റുന്ന അക്ഷരാഭ്യാസത്തിന്റെ കുറവായിരുന്നു. കാലക്രമേണ ആദിവാസികൾ അതേ നിലത്തിൽ തന്നെ അടിമകളായും ജോലിക്കാരായും ഇവർ കഷ്ടപ്പെടുകയാണ്. സാമർത്ഥ്യമുള്ള കുരങ്ങുകൾ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുന്നതുപോലെ ഇവർ കൗങ്ങുകൾക്ക് മുകളിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പാക്കുകൾ ശേഖരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാൻ കൗതുകമാണെങ്കിലും ദയനീയവുമാണ്. കാപ്പിക്കുരു കഷ്ടപ്പെട്ട് ശേഖരിച്ച് ഇവർ ഫാക്ടറിയിൽ എത്തിക്കുന്നു. ആദിവാസി പെണ്ണുങ്ങൾ പാടങ്ങളിൽ വില്ലുപോലെ വളഞ്ഞു നിന്ന് ഞാറ് നടന്ന ശോചനീയമായ കാഴ്ച. ആദിവാസികളിൽ നിന്നും പിടിച്ചു പറിച്ചതാണ് ഈ സ്ഥലം. ഇവിടെ മടിച്ചു നിരപ്പാക്കി വാഴ, മാവ്, ഇഞ്ചി, പ്ലാവ്, നെല്ല് തുടങ്ങിയ പ്രകൃതിദത്തമായ അമൂല്യ നിധികൾ ഇന്നത്തെ അവകാശിക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം പോലെ വാരി വിതറുകയാണ് ഈ സ്വർഗഭൂമി. അന്ധകാരത്തിൽ ആണ്ടുപോയ ഇവരുടെ ജീവിതത്തിൽ പ്രകാശമായി ജ്വലിച്ചവളാണ് ഈ കാളി. ഇവൾ ജനിച്ചത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനല്ല, ആദിവാസികളുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരം അകറ്റാൻ വേണ്ടിയാണ്. ഈ പെണ്ണെന്തിന് എവിടെ വരുന്നത്? ആ നിങ്ങൾ പണിയെടുക്ക. എന്റെ ആളെ ഇന്നലെ എന്തിനാ ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ടെ? ഒരു ആദിവാസി പെണ്ണ് വന്നിരിക്കുന്നു. ഇത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച സ്ഥലം. നീ പോ. നീ ആരാ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ? ഇതാ ഒപ്പിട്ട് വന്നിരിക്കുന്നു. ശരി, ആ പത്രം ഇങ്ങതാ, ഞാൻ നോക്കട്ടെ. ഇങ്ങതാ. ഒരു ആദിവാസി പെണ്ണ് പത്രം നോക്കാൻ വന്നിരിക്കുന്നു. നീ എന്ത് പത്രം നോക്കാനാ? അതിന് നീ പഠിച്ചിട്ടുണ്ടോ? ഓഹോ, 300 രൂപ തന്നിട്ട് ആദിവാസിയെ പറ്റിക്കല്ലേ 3000 രൂപ എന്ന് എഴുതി വെച്ചിട്ട്. ഞാൻ ഒരു ആദിവാസി പെണ്ണ്, എനിക്കും വായിക്കാൻ അറിയാം. ഞാൻ എന്തിയെന്ന് കാണിച്ചു തരാം.
കാലത്തിന്റെ പോക്കിനനുസരിച്ച് കാടും പുരോഗമനത്തിന്റെ പടിക്കെട്ടുകൾ കയറിക്കഴിഞ്ഞു. പന്തങ്ങളും മണ്ണെണ്ണ വിളക്കും ഉപയോഗിച്ചിരുന്ന കുടിലുകളിൽ ഇന്ന് വിദ്യുച്ഛക്തിയുടെ പ്രകാശമാണ് ജ്വലിക്കുന്നത്. എട്ടാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള കാളി വിദ്യാഭ്യാസത്തിന്റെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അക്ഷരാഭ്യാസം മൂലം ആദിവാസി സമുദായത്തെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് കാളി ദൃഢമായി വിശ്വസിച്ചിരുന്നു. പ്രായമുള്ള വൃദ്ധകളെയും വൃദ്ധന്മാരെയും ഒരു പ്രത്യേക സ്ഥലത്ത് അണിഞ്ഞിരത്തി അക്ഷരാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഘോര വനാന്തരങ്ങളിൽ അമ്പും വില്ലുമായി വന്യമൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന പാരമ്പര്യമുള്ള ആദിവാസികളുടെ കയ്യിൽ ആയുധങ്ങൾക്ക് പകരം സ്ലേറ്റും പെൻസിലും കൊടുത്തു. ഈ ആദിവാസി സമുദായത്തിന് അക്ഷരാഭ്യാസം കൈവരിച്ചതിന്റെ പ്രധാന കാരണം ഈ കാളിയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന മലകളായിരുന്നു ഈ പ്രദേശം മുഴുവനും. ഞങ്ങളുടെ വല്യച്ഛമാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവിടെ. മറ്റാളുകളാരും തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങളുടെ ആളുകളുടെ സ്വന്തമായിട്ടുള്ള ഗ്രാമവും പ്രദേശവും ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ഇവിടെ അന്തിയുറങ്ങാൻ പോലും ഇടമില്ലാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. 100 ചാരായത്തിനും ബെത്തിലടക്ക പുകലയ്ക്കും 100 മീനടക്കം ആളുകളുടെ കയ്യിൽ നിന്ന് ഭൂമി പുറമേ നിന്ന് വന്ന ആളുകൾ തട്ടിയെടുക്കുകയും അതുപോരാതെ ചായ കുടിക്കുന്ന പൈസയ്ക്ക് പകരം ഭൂമി വാങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. 5 രൂപ കൊടുത്തിട്ട് 5000 രൂപ എഴുതി വെക്കുന്ന ഒരവസ്ഥയും അങ്ങനെയൊക്കെ ആയിട്ട് വയനാട്ടിലുള്ള മലയോര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആദിവാസി ആയിട്ടുള്ള ആളുകളുടെ ഭൂമി മൊത്തമായിട്ട് ഇന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. 1992 ഗവൺമെന്റിന്റെ ഒരു കണക്ക് പറയുന്നത് 1.5 ലക്ഷം ഉണ്ടായിരുന്ന ആദിവാസികളിൽ ഇപ്പോൾ 1.25 ലക്ഷം ആദിവാസികൾ മാത്രമേ ഉള്ളൂ. 4 ലക്ഷം ആദിവാസികൾ എന്തായി എന്നുള്ളത് ഗവൺമെന്റിന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് 1960 ഗവൺമെന്റിന്റെ ഒരു റിസർവേയുടെ ഭാഗമായിട്ട് അന്ന് പ്രത്യേക നിയമനിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വിടുകയും ഈ അന്വേഷണ കമ്മീഷൻ ഓരോ പ്രദേശത്ത് വന്നിട്ട് അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ആദിവാസികളുടെ ഭൂമി മുഴുവൻ കവളിപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ട് 1975 ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രത്യേക നിയമം പാസാക്കുകയും
ആദിവാസിയാക്കാം സുന്ദാബ, പിടിച്ചെടുക്കും പിടിച്ചെടുക്കും, ഭൂമി ഞങ്ങൾ പിടിച്ചെടുക്കും. അന്ധവിശ്വാസങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അക്രമാസക്തമായി നടത്തിയ പോരാട്ടം ഉപേക്ഷിച്ച് ഇവർ സാംസ്കാരികമായ രീതിയിൽ സംയമനത്തോടെ പോരാടാൻ ആരംഭിച്ചു. തങ്ങളുടെ നിലങ്ങൾ പിടിച്ചടക്കിയവർക്കെതിരായി സമാധാനപരമായ ജാഥയും സത്യാഗ്രഹവും തുടങ്ങിയ നൂതന മാർഗങ്ങൾ സ്വീകരിച്ചു. ഇതിന് കാരണം ഇവർ നേടിയ അക്ഷരാഭ്യാസത്തിന്റെ പ്രതിച്ഛായയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പല സ്ഥലത്ത് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്ത് ഭൂമി ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് 72 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് 9 കുടുംബങ്ങൾക്ക് 1 ഏക്കർ സ്ഥലത്തിന് പട്ടയം കിട്ടിയിട്ടുണ്ട്. ഈ ഒരുമിച്ച് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് പല സമരങ്ങളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ 1975 ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന നിയമം നിലവിൽ വരികയും അത് ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഈ 9-ാം ഷെഡ്യൂളിലുള്ള നിയമത്തിന് ശരിക്കും ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് നടപ്പിലാക്കാൻ മാത്രമേ കോടതികൾക്കൊക്കെ ബാധ്യസ്ഥയുള്ളൂ. പക്ഷെ എന്നിട്ടും അത്തരം നിയമം പോലും നിലവിൽ വന്നതിന് ശേഷം 3-4 പ്രാവശ്യം ഹൈക്കോടതിയിൽ ഈ നിയമത്തിന് സ്റ്റേ ചെയ്ത് നിർത്തുകയും ഇപ്പോഴും ഈ നിയമം നടപ്പിലാക്കാതെ നിലവിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആദിവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും, അതായത് കക്കൂസ് പോവാ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ ഒരു വീട്ടിൽ 2-3 കുടുംബങ്ങളൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും നിലവിലുള്ളത്. ഈ മണ്ണെന്ന് പറയുമ്പോൾ ആരുടെയും സ്വന്തമായിട്ടുള്ള ഇതല്ല ശരിക്കും. ഈ പ്രകൃതിയിൽ എന്തൊക്കെ ജനിക്കുന്നോ അതിൻ്റെയൊക്കെ അവകാശമാണ് ശരിക്കും മണ്ണ്. പ്രകൃതിയിൽ ജനിക്കുന്ന ഒരു പുൽക്കൊടിക്ക് പോലും അതിൻ്റെ വേര് ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന സമയം വരെയും ആ മണ്ണ് അതിൻ്റെ അവകാശ മണ്ണാണ്. അത് ഏതെങ്കിലും ഒരാളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിന് അവരുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല ശരിക്കും ഭൂമി. അപ്പോൾ ഞങ്ങളുടെ ജീവിക്കാൻ ആവശ്യമായ ഭൂമി മാത്രം മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എസ്റ്റേറ്റ് ഉണ്ടാക്കാനും വൻകിട തോട്ടങ്ങൾ നിർമ്മിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ജനിച്ച മണ്ണിൽ മരിക്കുന്നിടം വരെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടാനുള്ള 6 അടി മണ്ണ് ഞങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾ സ്വയമേ സംഘടിച്ച് ഞങ്ങളുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ചെറിയ ചെറിയ രീതിയിൽ സമരം നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ടായിട്ട് പോലും ഇപ്പോഴും ഈ കാര്യങ്ങളിൽ പല സ്ഥലത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദിവാസികൾക്ക് ജനിച്ച മണ്ണിൽ മരിക്കുന്നിടം വരെ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് ആർക്കും പറയാൻ അവകാശമില്ല. ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഇന്ത്യൻ പൗരന് ഇന്ത്യ മണ്ണിൽ മരിക്കുന്നിടം വരെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആദിവാസികൾക്ക് മാത്രം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഈ അവകാശത്തെ ലംഘിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ വരുന്നത്? കൂടുതൽ ആദിവാസികളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുകയും വിദ്യാഭ്യാസമായിട്ടും സാമ്പത്തികമായിട്ടും ഏറ്റവും താഴെക്കിടങ്ങളിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് ശരിക്കും ഇപ്പോഴും അത്തരം ആളുകളൊക്കെ തന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാവുന്ന ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട്. രംഗത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് സാമൂഹിക സംഘടനകളുണ്ട്. ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും തമ്മിത്തല്ലി തല പൊട്ടിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് വേറെ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. നമ്മൾ ഐക്യത്തോടെ ഇരുന്നാൽ നമുക്ക് തന്നെ നല്ലത്. നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നറിഞ്ഞു വളർക്കണം. അവരെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണം. എല്ലാവരും വിദ്യാസമ്പന്നരായാൽ ആദിവാസികളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയും. മദ്യം കഴിക്കുകയും കഞ്ചാവടിക്കുകയും ചെയ്യാതെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമായി സംരക്ഷിക്കണം. എല്ലാവരും ഒന്നായി ഒരിടത്ത് കൂട്ടുകൃഷി ചെയ്താൽ കിട്ടുന്ന ആദായം എല്ലാവർക്കും പങ്കിടാം. ആദിവാസി സമൂഹത്തെ നമുക്ക് സംരക്ഷിക്കണം. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടരെ? കാളപ്പൻ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഇപ്പോൾ കാളനെ വിളിക്കുള്ളൂ. ഞാൻ ഈ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് തോന്നി എന്തെങ്കിലും കുറച്ച് പഠിക്കണമെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ
ഞങ്ങളുടെ നാട്ടിൽ ഉള്ള അറിവുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി സാക്ഷരത പോലെ ക്ലാസ് സംഘടിപ്പിച്ച് ആ ക്ലാസ്സിൽ ദൈനംദിനം പോയി കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. മാനന്തവാടി ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എനിക്ക് പഠിപ്പില്ല, സ്കൂളിൽ പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്കൂളിൽ പോവാതെ തന്നെ സാക്ഷരത പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ആ മൂന്ന് കാര്യം ചെയ്താൽ മാത്രമേ ആദിവാസിൻ്റെ ഇടയിൽ മാറ്റം വരുത്താൻ കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. സൗജന്യമല്ല രാജ്യത്ത് കൊടുക്കേണ്ടത്. അതിനുപരി അവർക്ക് മൂന്ന് കാര്യമായി ജോലി കൊടുക്കുക. ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. രണ്ട്, അവർക്ക് ജോലി കൊടുക്കണം. മൂന്ന്, അവർക്ക് കിടപ്പണം കൊടുക്കണം. ഈ മൂന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയപരമായി അത് വളരെ ആലോചിച്ചിട്ട് വേണ്ടത് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ നാട്ടിലുള്ള ആദിവാസികൾ അവരെ ഒരു മുഖ്യധാരയിൽ കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ആദിവാസികളെ നമ്മൾ തീർച്ചയായും ഈ ഭൂമിയിൽ ആദ്യം നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ട് പലരും തട്ടിയെടുത്തെങ്കിൽ ഇനി തട്ടിയെടുത്ത് പോകാത്ത രൂപത സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെയും നമ്മളും പഠിക്കണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഇത് നിലനിർത്താൻ കഴിയൂ. എൻ്റെ അനുഭവം എന്നെ തെളിയിക്കുന്നു. വയനാട് ജില്ലയിലെ ഏറ്റവും നല്ല KRP എന്നുള്ള ബഹുമതി അവാർഡ് എനിക്ക് കിട്ടി. അതിനെ കാരണം ഞാൻ ആ സാക്ഷരതയായിട്ട് വളരെയധികം സഹകരിച്ചു. ഓരോ വീടുകളിൽ പോയി അവിടെയുള്ള ആദിവാസികളെ മുഴുവനെയും പ്രായമുള്ളവരെയും പ്രായമില്ലാത്തവരെയും പങ്കെടുപ്പിച്ച് ആ കോളനിയിൽ ഇരുന്ന് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അറിവ്, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ സാക്ഷരതയിൽ നിന്ന് ആ പ്രദേശത്തുള്ള നല്ലവരെ ചെറുപ്പക്കാർ അവരെ പറഞ്ഞ് കൊണ്ടുപോയി ഓരോ കോളനി അടിസ്ഥാനത്തിൽ അവരെ സംഘടിപ്പിച്ചതിൻ്റെ ഫലമായി കേരളത്തിൽ സാക്ഷരത 100% സാക്ഷരത കേരള പ്രഖ്യാപിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഓഫീസിൻ്റെ കീഴിൽ തന്നെ 13 പ്രീമെട്രിക് ഹോസ്റ്റലുകൾ, അതുപോലെ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇക്കഴിഞ്ഞ 2 പ്രീമെട്രിക്കുലേഷനുള്ള എല്ലാ വിദ്യാർത്ഥികളും വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതായത് 100% വിജയം കൊയ്തിരിക്കുന്നതാണ് ആ വിദ്യാലയത്തിൻ്റെ സുഗമമായ പ്രവർത്തനം. വളരെയധികം കുട്ടികളെ ആകർഷിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസപരമായ നിലവാരം ഉയർത്തുന്നതിന് ഈ സ്ഥാപനം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. സാക്ഷരതാ രംഗത്ത് ഈ പട്ടിക വർഗ്ഗക്കാരായ സ്ത്രീകളും വളരെയധികം മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇവിടെയുള്ള മറ്റ് പല വില്ലേജ് പഞ്ചായത്തുകളിലുമുള്ള പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും. അതുപോലെ തന്നെ വയനാട് ജില്ലയിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രി, അതുപോലെ ഡിഗ്രി കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങിയ കോഴ്സുകളിൽ നമ്മുടെ പട്ടികവർഗ വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിൽ വയനാട്ടിൽ നിന്നുള്ള കുട്ടികൾ MBBS പഠിക്കുന്നുണ്ട്. പാരമ്പര്യം മറക്കാതെ ആടിപ്പാടിക്കൊണ്ട് നടന്നിരുന്ന ആദിവാസികളുടെ മനസ്സിൽ ഒരു പുതിയ ഉന്മേഷമുണ്ടായി. നഷ്ടപ്പെട്ടുപോയ നിലങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി നിയമപ്രകാരമായി പോരാടുവാനും ഇപ്പോഴുള്ള നിലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ഇവർ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നു. സാക്ഷരത എന്താണെന്നറിയാതിരുന്നത് ഇന്നവരും സാക്ഷരത നേടി. ഇപ്പോൾ കേരളം 100% സാക്ഷരതയാർജിച്ചു കഴിഞ്ഞു. ഇനി ഇവർ ആദിവാസികളല്ല, നവീനവാസികളാണ്.